കടൽ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ കടലിന്റെ കരയിലാണുള്ളത്. നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നമ്മള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കിടിലെ മത്തിക്കറി വീഡിയോ ആണ്. പേളത് അവിടെ ഉണ്ട്. പേളേ ഇങ്ങ് വാടി. അപ്പൊ അമ്മ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് എല്ലാവരും ഷെയർ ബട്ടൺ ഞെക്കണം, മണിനിണിന്ന് അടിക്കണം. കേട്ടല്ലോ കുഞ്ഞു മക്കളമാർക്ക് എല്ലാം. ആ വരുന്നു കടല്. സന്ധ്യാമ്മ തിരക്കി കടൽ വന്നോണ്ടോ? കണ്ടോ കാലൊക്കെ നനയിപ്പിച്ചിട്ടേ കടല് പോത്തോളൂ. ദേ പോയി, ദാ വന്നു, ദേ പോയി. അപ്പൊ ഒരു മത്തി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പണി അങ്ങ് തുടങ്ങിയാലോ. ഞങ്ങളുടെ പുതിയ കിച്ചൺ നിങ്ങൾ കണ്ടോ? ഓപ്പൺ കിച്ചൺ ആണ്, അമേരിക്കൻ സ്റ്റൈൽ ഓപ്പൺ കിച്ചൺ. അപ്പൊ മീനൊക്കെ തട്ടിയിട്ടു. ഇനി സന്ധ്യാമ്മ എന്ത് ചെയ്യാൻ പോവാണ്? ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അപ്പൊ സന്ധ്യാമ്മക്ക് മത്തി കട്ട് ചെയ്യാം ആദ്യം. ബാ, ഒന്നുമില്ല. അപ്പൊ ഇതാ ഇതാ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മീൻ വെട്ടുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളോടൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് വൈറലായ ഒരു വീഡിയോ ആണ്, ഫസ്റ്റ് വൈറലായ നെയ്മീൻ വേട്ടയാണ്. എന്നാൽ അത് കഴിഞ്ഞപ്പോ വൈറലായ ഒരു സാധനമാണ് മത്തി വേട്ട. ഞാനും സന്ധ്യാമ്മയും കൂടെ, എനിക്ക് തോന്നുന്നു അമ്മ അന്ന് ഈ നൈറ്റ് ആയിരുന്നു. അല്ല അല്ല, സോറി അല്ല. അപ്പത്തേക്ക് ഞങ്ങൾ പോയിട്ട് പണ്ട് ഇതേപോലെ വീടിന്റെ ഫ്രണ്ടിൽ എന്തുവാമേ നിൽക്കുന്ന വേഷത്തിലല്ലേ ഓടി കടലിലോട്ട് പോകുന്നത്. അല്ല നമ്മൾ അന്നേരം നമുക്ക് അറിഞ്ഞില്ലല്ലേ. മാമെന്ന് പറയുമ്പോഴാണ് അറിയുന്നത് മീൻ കിട്ടി. വല നീട്ടിയിട്ടപ്പോ അടുത്തുള്ള ഒരാള് വന്ന ഓടി വന്ന് പറഞ്ഞ മത്തി കേറി മൊത്തം വിഷയമായി. പോലീസ് കേസിന്റെ ഒരു അറ്റം വരെ എത്തിയ സീനാ. നമ്മളുകൊണ്ട് വല ഇട്ട് മത്തി കയറി വല അങ്ങ് താത്തുകള. ഞാൻ വീഡിയോടെ ലിങ്ക്, ആ വീഡിയോടെ ലിങ്ക് ഞാൻ തേണ്ട നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലും മതി. എന്റെ പൊന്നു അച്ഛാമാരെ മത്തി എല്ലാം കൂടെ കയറി വല താത്ത് കളഞ്ഞ് ടൈറ്റിലോട് മത്തി തിരിച്ചു കടലിലിറങ്ങി ഞാൻ ഒറ്റയ്ക്കൊക്കെ വലിച്ചൊരു വീഡിയോ ഉണ്ട്. സോ സന്ധ്യാമ്മ എന്താണ് അമ്മയ്ക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം പറയാനുള്ളത്? സിമ്പിളായിട്ട് വെട്ടി. പിന്നെ കുഞ്ഞു പിള്ളേരെല്ലാം അമ്മയെ കാത്തിരിക്കുന്നറിയാം. കളർ പെൻസിൽ അമ്മ മേടിച്ചു തരാം. ഇവിടുന്ന് ഒന്ന് ഇറങ്ങാൻ പേജിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ കളർ പെൻസിൽ കാര്യങ്ങളെല്ലാം. സന്ധ്യാമ്മേന്റെ ആവശ്യമുണ്ട്. സന്ധ്യാമ്മ കുറച്ച് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കുറെ പിള്ളേരെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. കാരണം നമ്മുടെ വീഡിയോയുടെ ഏറ്റവും കൂടുതലുള്ളൊരു പിള്ളേര് കുട്ടികൾ കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴി മെസ്സേജ് അഡ്രസ്സൊക്കെ അയക്കുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യും. ഇപ്പോൾ കുറച്ച് പേർക്ക് നമ്മൾ ചെയ്തു. കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ന് എനിക്ക് മെസ്സേജ് ഇട്ടോ. ഓക്കെ, ഫേസ്ബുക്ക് പേജിൽ ഇട്ടാലും മതി. സന്ധ്യാമ്മേൻ്റെ വക പേപ്പർ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കളർ പെൻസിൽ ഉണ്ടാവും, കട്ടർ ഉണ്ടാവും, പെൻസിൽ ഉണ്ടാവും, ബുക്ക് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഇതിനെക്കാരിയൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ രണ്ട് ബുക്ക് ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ ഒരു കളർ പെൻസിൽ ഉണ്ടാവും. പക്ഷേ ഇത് കടൽമച്ചാൻ്റെ ഒരു ഇതിൽ പിള്ളേർക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. നമ്മുടെ സന്തോഷം അതൊക്കെയാണ് അല്ലേ അമ്മ? മക്കളുമാരുടെ സന്തോഷം. എല്ലാവരും സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടോ ഇവിടെ? 18-ാം തീയതി വരെ മഴയാണോ കാലാവസ്ഥ? ആര് പറഞ്ഞു? ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പില്. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം പറയും വാട്സാപ്പിലോ. വാട്സാപ്പിൽ ഓക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ മീനും കാര്യങ്ങളെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി ഒരു ചട്ടിക്ക് അതോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇനി അമ്മ ഉപ്പിടാൻ വേണ്ടിട്ട് പോവാണ്. ഉപ്പിട്ടോ, ഉപ്പിടമ്മ. ഓക്കെ, ഇതേ ഉപ്പിട്ടിട്ടുണ്ട്. വിതറ് വിതറി ഉപ്പിട്ടു. ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇതാ മീൻ വേദനിക്കാത്ത രീതിയിൽ. എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് മത്തി ഇങ്ങനെ എടുത്തിട്ട് ഉപ്പിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴാണ് ഒരു സ്പെഷ്യൽ രസം കാണാൻ. സന്ധ്യാമ്മേ എന്തോ അമ്മയ്ക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? മത്തി എത്ര കാലമായി നമ്മൾ കണ്ടിട്ടല്ലേ. നമ്മള് അല്ലേ ഇന്ന് അപ്പൊ അടിപൊളി ഒരു മത്തിക്കറിയും പ്രതീക്ഷിക്കാനുള്ള മത്തി പിടിക്കുന്ന വീഡിയോ ഉണ്ട്. അതിന്റെ ലിങ്ക് ഒന്ന് ഇട്ട് തരും. അത് എല്ലാരും ഒന്ന് കണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണവേ. ആ ഓക്കെ. അപ്പൊ ഇതേ മീൻ സന്ധ്യാമ്മ രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് കഴുകി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ വെള്ളം അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ കാണിക്കാം. ഓക്കെ, അല്ലാതെ രണ്ടു മൂന്ന് വെള്ളത്തിൽ കഴുകിക്കോ. കണ്ടോ അഞ്ച് വെള്ളം ഒഴിക്കട്ടെ. ഇതിലോ ഓക്കെ. കണ്ടോ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. അയ്യോ കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ രണ്ട് മൂന്നാമത്തെ കലം വെള്ളം കോരി ഒഴിച്ച് ഇനി ഇതിലൊഴിക്കാം. കണ്ടോ നല്ല വെള്ളത്തിൻ്റെ കാര്യം ഒന്നും അങ്ങനെ നല്ല രീതിയിൽ കഴുകുകയാണ് നമ്മൾ. കണ്ടല്ലോ കഴുകി ഇവിടെ വെച്ചല്ലേ കറി. ഓക്കെ, അതെ രണ്ടാമത്തേനകത്തും കഴുകി ഒഴിച്ച് മൂന്നാമത്തെയോ? ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്നാമത്തെയാണ് കേട്ടോ ഇത്. മൂന്ന് പ്രാവശ്യം സമയം. ഓൾ റൗണ്ടറാണ്, ഓൾ റൗണ്ടർ. നമ്മുടെ ഔട്ട്സൈഡൊക്കെ എങ്ങനെയുണ്ട് പച്ചമരം? മൊത്തം പച്ചപ്പായില്ലേ മൊത്തം? നോക്കി
ആ ടാങ്ക് നമുക്ക് നേരിട്ട് വെള്ളം എടുത്ത് നമുക്ക് കഴുകാം. എല്ലാം സെറ്റപ്പ് ചെയ്തു, ടാങ്ക് സെറ്റപ്പ് ചെയ്തു, അവിടെ നേരെ വാഷിംഗ് വാഷ് ബേസൺ ഒക്കെ ഉണ്ട് കേട്ടോ കഴുകാൻ. എല്ലാം സെറ്റപ്പ് അപ്പോളിയാ. ഇനി എന്ത് ചെയ്യണം? ഞാൻ അത് ക്ലീൻ ആക്കണ്ടേ? നിന്നോട് ഇവിടെ വല്ലതും ചോദിച്ചോ? വെള്ളം എടുത്തോണ്ടോ? ക്യാമറ പിടിക്കുക. ചെല്ല് പോ, ജോലി പോ. ജോലി ഞാൻ ഇവിടെ ക്യാമറയും പിടിച്ച് ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു ജോലി ചെയ്തോണ്ട് ഭയങ്കര കഷ്ടപ്പാടാ എന്റെ മോന്. ഞങ്ങള് ഇവിടെ ഇതാ നമ്മള് ഇതാ അഞ്ച് രസാലേ മത്തി കാണാൻ. ഇനിയിപ്പൊ ഇത് നമുക്ക് ഇത് നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്ന അമ്മച്ചി? നല്ല രീതിയിൽ കൈ വൃത്തിയായല്ലേ? കാണിച്ചുതരാം. ഓക്കെ അമ്മ, ഇനിയും വൃത്തിയാക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്താണ് കാണിക്കുന്നത് പറയൂ. മത്തി വൃത്തിയാക്കുന്ന കണ്ടിട്ടില്ലാത്തവർ, ഇപ്പോൾ കുറച്ച് പോളിസി വയലേഷൻ ഉണ്ട് കേട്ടോ. ചോരയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ കട്ടായി പോകും. ആ ഈ മത്തിയുടെ അകത്തുതാ ഒരു കുഴപ്പവും ഇല്ല. അതേസമയത്ത് ഈ മത്തി ഉണ്ടോ അകത്തൊരു കറുത്ത പാടൊക്കെ ഇരിക്കും. രണ്ടു മതി നമ്മളെ വ്യത്യാസം കണ്ടോ? ഇത് ക്ലീൻ ആയില്ല. അപ്പൊ അതുപോലെയുള്ള എല്ലാം എടുത്തു കളയണം. എന്താ ഓരോ മീനിങ്ങിനെ എടുത്ത് ഓരോ വര ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഓരോരോ വര ഇട്ട് ഇങ്ങനെ ചട്ടിക്കാത്തിട്ടോണ്ടിരിക്കണം. എന്തിയാമോ ഓരോരോ വര കണ്ടോ, പിച്ചി വൃത്തിയാക്കി ക്ലീൻ ആക്കണം. അതിനകത്ത് നിന്ന് ആ വയറിന്റെ ഭാഗത്ത് നിന്ന് കറുത്ത തോടും കാര്യങ്ങളെല്ലാം എടുത്ത് കളയണം. വേണ്ട വന്ന വന്ന വേണ്ട, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇത് കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് വേണ്ട. അന്തിയാമേ ഇതെന്തിനാമേ? അത് ഇത് ചെയ്യാനാണോ? ഹോം ഹീ ഹൂ. ഭയങ്കര ശല്യമാ മക്കളുമാരെ ഇവനെ കൊണ്ട്, ഭയങ്കര ശല്യം. മീനിപ്പത ഇങ്ങനെ ഓരോന്നായിട്ട് വെട്ടി വെട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ മീനും കാര്യങ്ങളെല്ലാം ഒന്ന് വെട്ടി ഓരോരോ കഷ്ണങ്ങളിങ്ങനെ കട്ട് കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടാ. അപ്പൊ ഗായ്സ്, ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സന്ധ്യാമ്മ ഇവിടെ എന്താ, നമ്മുടെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. നമ്മള് കറിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് ഇതേണ്ട ഇതുണ്ടോ, സന്ധ്യാമ്മയെ പോലെ ഇരിക്കുന്ന ഒരു കൊച്ചു ഇവിടെ വന്ന്. പേരെന്തുവാ? പേള വന്ന് പരിചയപ്പെടുത്ത്. എന്ത് സംഭവം ഇവിടെ നോക്കി രണ്ടുപേരും ആണോ? അതേണ്ട് സന്ധി, ഇവര് ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. ഇവര് ഇവിടെ വന്നതാ. നീ സന്ധ്യാമായിട്ട് നിന്ന് അതേണ്ട് നോക്കി സന്ധ്യാമ കേളങ്ങോട്ട് മാറി നിന്നടി മാറി മത്തിത്തല കൊടുത്ത് വാങ്ങിച്ചോളാം അത് ആണ്ട്. രണ്ടുപേരും നോക്കി ഗായ്സ് ഒരേ പോലെ നോക്കി, ഒരേ അച്ചില് വാർത്ത വെച്ചോളെ രണ്ടു ആളുകള് ആണ്ട്. പേ ഇപ്പൊ രണ്ട് ഇവിടെ പേരെന്തുവാ? എവിടെ പഠിക്കുന്ന? ഓക്കെ ഇതേണ്ട്, നമ്മളപ്പോ ഇവിടെ മീൻകറി വെച്ചോണ്ടിരിക്കാൻ നേരത്ത് വന്ന ഒച്ചാണ് ഇവര്. നിങ്ങളുടെ പേരെന്തുവാ? ആന്റിയുടെ പേരെന്തുവാ? എവിടാ സ്ഥലം? പ്രയാർ. ഓക്കെ, ഇവര് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു മോനോടുണ്ട് കേട്ടാ. പറ ബ്രോ, എന്താണ് പേര്? ഉമേഷ്. എന്ത് ചെയ്യുവാണ്? ഞാൻ ഇപ്പൊ പ്ലസ് ടു. പ്ലസ് ടു. ഓക്കെ, അപ്പത്തേക്ക് ഇതേണ്ട, ഇവര് ഫാമിലി ആയിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ് കേട്ടാ. ഇപ്പൊ മൊത്തം ഫാമിലി ഉണ്ട്. ഓക്കെ, രണ്ടുപേരും അതാണ് സന്ധ്യാമ ആ കൊച്ചു ഒരേപോലെ തന്നെ ഇരിക്കണത്. അതാണ് ഓക്കെ. അപ്പത്തേക്ക് കറി വെക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം എടുത്താമാ? ഓക്കെ, ഇത് മീനൊക്കെ വെട്ടി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആണ് എടുക്കാനുള്ളത് കേട്ടാ. അപ്പൊ അതെല്ലാം കാണാൻ കിടിലം ഫാമിലി ലൈഫാണ് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് ഫാമിലി ആയിട്ട് ഇവിടെ വന്നയാള് ഇവിടെ ബീച്ചിന്റെ അടുത്ത് വന്നപ്പോ ഇങ്ങോട്ട് കയറിയാണ് കേട്ടാ. അപ്പൊ ഇത് പേളെ, പേളിനെ ഔട്ട് ഓഫ് ആക്കി മാറി പോ. അപ്പത്തേക്ക് ഇതേ മീൻകറി വെക്കാനുള്ള ചട്ടി ഇതാ സന്ധ്യാമ എടുത്തു കഴിഞ്ഞു. സന്ധ്യാമ ഇതാ ചട്ടി എടുത്തു വെച്ച് കഴിഞ്ഞു. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇതേ ഹാർബർ, അതാ ഹാർബർ അറിയാവോ? അതാണ് ഹാർബർ. പച്ചക്കറി ഐറ്റംസ് എല്ലാം വെട്ടി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പുളി കൊണ്ടുവന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഉപ്പും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, മുളകുപൊടി മല്ലിപ്പൊടി എടുത്തോണ്ടോ? ചട്ടി വെച്ച് മക്കളുമാരെല്ലാം കണ്ടല്ലോ. ആ ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. ചൂടായേ വെളിച്ചെണ്ണയാണ്. തെങ്ങിന്റെ മുകളിൽ നിന്ന് തേങ്ങയെ തല്ലിക്കൊന്ന് ആട്ടിയെടുത്ത നാടൻ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് തീ കൊടുത്തു. സന്ധ്യാമേ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇടാൻ മേടു, ഞാൻ ഇടാൻ. അതൊക്കെ ഇടട്ടെ. ഓക്കേ, ഇങ്ങനെ അങ്ങോട്ട് കാടുക, അങ്ങോട്ട് ഇട്ടോടുക. എന്താ പൊട്ടാത്ത? ഇതാ കണ്ണ് ചിമ്മാണ്ട് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്നുള്ള നിലയിൽ നമ്മൾ അടുത്തെന്താ ഉലുവയോ? അടുത്ത ഉലുവ ഇടാൻ പോവാണ്. അടുത്ത കടുക് പൊട്ടും. എല്ലാരും കടുക് പൊട്ടിയിട്ട് അടുത്ത ഉലുവ ഇടാവുള്ളൂ കേട്ടോ. അവൻ ആ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് കടുക് ഇട്ട് അത് പൊട്ടിയില്ല പിള്ളാരെ. അത് കടുക് ഡ്യൂപ്ലിക്കേറ്റാ.
അമ്മ അപ്പോൾ കടു കൊട്ടി അമ്മ ആ പൊട്ടി പൊട്ടി ആ ഓക്കേ പൊട്ടട്ടെ ദാ അതിലേക്ക് ദാ ഉലുവ ഉലുവ ഇടമ്മ വന്ന് എന്തു അമ്മ സസ്പെൻസ് കാണിക്കുന്നു ഇതാ ഇതാ അന്ത്യമ്മയ്ക്ക് ഇപ്പൊ ഒരു സ്റ്റൈൽ ഒക്കെ ആയി കേട്ടോ ഉലുവയ്ക്കിടെ അതാ പൊക്കി എടുത്തിരുന്നു ഇതിപ്പോ ഇങ്ങനെ അങ്ങോട്ട് അത് അന്ത്യാമശേ അടുത്ത എന്തുവാ അടുത്ത കറിവേപ്പില ഇഞ്ചി ഇടാൻ പോവാണ് ആ ഇട്ടോ പതുക്കെ ഇടണ പതുക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോ പിന്നെന്തുവാ പച്ചമുളക് ഓക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതൊന്നും ഇനി ഗോൾഡൻ നിറ ആവുന്നത് വരെ മുരിയണ അമ്മേ ഓക്കെ അമ്മ മുരിച്ചോ ഗോൾഡൻ നിറമായോ ഗോൾഡൻ നിറാവുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് സൈഡിലേക്ക് എന്താ ഇങ്ങനെ ഗൈസ് മാറ്റി വെക്കണം ഈ നമ്മുടെ ഈ സംഗതി കണ്ടോ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഇതിനകത്തോട്ട് തേണ്ട സന്ധ്യാറിയപ്പിൽ ഇടും അതൊക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെ കറിവേപ്പില അങ്ങോട്ട് ഇട്ടു ഇളക്കട്ടെ ഓക്കെ അങ്ങോട്ട് കറിവേപ്പില ഇട്ട് നമ്മൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി അതിനുശേഷം അതിനുശേഷം നമ്മുടെ മുളക് പൊടി ഇട്ടു മുളക് പൊടി അവിടെ വെച്ചിളക്കണം അല്ലേ മഞ്ഞപ്പൊടി ഇട്ടു എന്നാ പിന്നെ ആദ്യമേ മൊത്തത്തോടെ കട്ടിയാ പോരായിരുന്നു ഓ ശരി അത് ശരി മൊത്തം ഞാൻ അളക്കാമേ എടാ നിന്നൊക്കെ ഇവിടെ ഒരു ചട്ടി വെച്ച് ഒരു തവിയും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെല്ലാം നശിപ്പിക്കുന്ന ഓക്കെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണിത് മക്കളെ ഇവിടെ എല്ലാം അവൻ ഒരു മാതിരിയാക്കി ചട്ടിയിൽ നമ്മുടെ മത്തി കൊള്ളുവോ നല്ല രീതിയിൽ ഇളക്കി അത് മിക്സായിട്ട് പിടിപ്പിച്ചു അതിന് ആവശ്യത്തിനുള്ള പുളി ഞാൻ നേരത്തെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി പുളി ഓക്കെ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുവാണ് അപ്പൊ ഈ ചൂടാവുന്ന മസാലക്കകത്തോട്ട് നിങ്ങള് ഈ പുളിയും വെള്ളം ഒഴിക്കണം ഉണ്ടോ ഗ്രേവ് റെഡി ആയാലേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും അടിപൊളി മസാല അല്ലേ കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും സന്ധ്യാമ ഇളക്കി വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ സന്ധ്യാമ നല്ല രീതിയിൽ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ വെള്ളം അമ്മ ഒഴിച്ചു കൊടുത്തു ഇത് കാണുക മത്തിക്കറിയുടെ പകുതി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് തിളപ്പിക്കുക മത്തിയിട്ട് കോരി വെച്ച് ചീനിയിലൂടെ തിന്നുക അപ്പൊ ഗായ്സ് കറി നമ്മുടെ തിളച്ചു ഗ്രേവി തിളച്ചു വന്നിട്ട് ആ ഓക്കെ തുറന്നു അമ്മ ഇതാ നമ്മുടെ ഗ്രേവി തുറന്നു വാവ് പൊളി അടിപൊളി തിളച്ചിങ്ങനെ കുറുകി വരുന്നുണ്ട് ഓക്കെ അതിലേക്ക് ഇനി ഇപ്പം നമ്മുടെ തക്കാളി ഇടണം അമ്മേ തക്കാളി ഇടുന്നതിന് മുമ്പ് നമുക്ക് മീൻ ഇടാൻ പോകണം മീൻ പൊക്കി ഇങ്ങനെ വിതറിട്ടോ സ്ലോ മോഷനിലൊക്കെ എടുക്കാൻ പേടും ഇതാ മീൻ ചട്ടിയിൽ കൊള്ളുവോ ചട്ടി ചെറുതായി പോയോ എന്നൊരു ഡൗട്ട് ഇല്ല അതില്ല ഫില്ലായി ചട്ടി ഗായ്സ് അങ്ങനെ നമ്മുടെ ചട്ടി ഫില്ലായി എത്ര നാളെ ഒരു മത്തിക്കറി കണ്ടിട്ടെന്നറിയോ സൂപ്പർ ആ അപ്പത്തേക്ക് ഇതേ നമ്മുടെ മീനെല്ലാം കൂടെ അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് മീൻ അങ്ങോട്ട് ചട്ടിയിലോട്ട് ഫില്ല് ചെയ്തിന് ചൊരിഞ്ഞൊക്കെ കൊടുക്കട്ടെ വേണ്ടായോ സോറി അപ്പത്തേക്ക് ഇനി എന്തുവാ അമ്മ തക്കാളി ആ ഇട് പിന്നെ മോളെ ഇതേ പുളിയും ഇതുമെല്ലാം ഈ സ്പൂൺ വെച്ച് മുകളോട്ടാക്കണം അപ്പത്തേക്ക് തക്കാളി ഇടണ്ടേ ഇടണം തക്കാളി ഇട്ടോ തക്കാളി ഇട്ട് ആ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഇനി അടച്ചാ വെച്ചാ മതി അടച്ചു വെച്ചാ മതി ഓക്കെ അടച്ചോ വീണ്ടും അടച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ നനക്കി കൊടുക്കണം
ഗൈസ് ഒരു കറിയുടെ വേവ് കറക്റ്റ് 300 സെക്കൻഡ് ആണ് അപ്പോൾ ദേഗദേ നമ്മുടെ കറി വാവ് നമ്മുടെ മത്തിക്കറി എങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് ആവി അടിച്ചു ഗൈസ് എന്റെ പൊന്നേ ഈ ഏരിയയിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മത്തിക്കറി എത്ര നാളിന് ശേഷം മത്തിക്കറി കാണുന്നെന്ന് അറിയാവോ अब ना मतिकरी रेडी आई मतिकरी अब मीन टेस्ट ना टेस्ट अम्म कोरी गाइस अम्मे मारे रक्षाधान कपल कोरी वाइन ओके अब कपल को ओके चोच्चे कोरी वो मतलब पावे मीन कोरी वो ओके अब नमक टेस्ट मत नामिंग कपेटू या टेस्ट संध्यामे टेस्ट अब टेस्ट ब्लोग इन नमक टेस्ट सूपर कड़ी ग्रेवी एड़ो कप इंटर कुटे ना ताड़ी अब पीड़ा पुरतोट नर वलिए मत कष्ण नूदी को चूड़े इलाको वे मुलाो पोटी मुलाचि नीर पीस ए मच्छे और रक्ष अब नम्बी मत ब्लोग इवेवानी अब नम्बी वीडियो इष्टा संध्या विशाल पंचायत मतलब मतलब पिछले अटी भाग्यो हापी आई मत संध्यामे थैंक यू सो मच कटो अब ईर वीडियो इष्टि ना सब्सक्राइब शेयर सपोर्ट वीडियो कमेंट रिप्लाई वरुद लाइक वीडियो ओके।